ഒന്നാം ഭാഗം കാരുണ്യത്തിന്റെ ഭാഗമാണെന്നും രണ്ടാം ഭാഗം പാപമോചനത്തിന്റെ ഭാഗമാണെന്നും മൂന്നാം ഭാഗം നരകമോചനത്തിന്റെ ഭാഗമാണെന്നും ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതില് ഒന്നാമത്തെ പത്ത് റഹ്മത്തിന്റെ പത്താണ് എന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് റഹ്മത്തിന്റെ പത്ത് എന്ന വിഷയമാണ്. അതിന്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഈ വർത്തമാന സാഹചര്യത്തിൽ മനുഷ്യരുടെ ഹൃദയങ്ങള് നാൾക്കുനാൾ മലീമസമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഹൃദയങ്ങളെ സംസ്കരിച്ചെടുക്കുക എന്നതാണ് പ്രധാനമായും റമദാൻ വ്രതം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലക്ഷ്യമിട്ടത്. റമദാനിന്റെ നോമ്പ് കൊണ്ട് അല്ലാഹു ലക്ഷ്യം വെച്ചത് മലിനമായ ഹൃദയങ്ങളെ സ്ഫുടം ചെയ്തെടുക്കുക എന്ന വലിയ ഒരു ലക്ഷ്യമാണ്. അല്ലാഹു തആല എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് സംസാരിക്കുന്നിടത്ത് അല്ലാഹു അതിന്റെ കാരണം പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങള് വേണ്ടാത്തരങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് റമദാനിലെ വ്രതം നിർബന്ധമാക്കിയത്. എത്ര ഭംഗിയായിട്ടാണ് അല്ലാഹു എന്നെയും നിങ്ങളെയും ഇത് പഠിപ്പിച്ചത്. അപ്പോൾ മലീമസമായ ഹൃദയങ്ങളെ സംസ്കരിക്കലാണത്രേ ഈ നോമ്പ് കൊണ്ട് അല്ലാഹുവിന്റെ ലക്ഷ്യം. പക്ഷേ നോമ്പ് നോറ്റിട്ട് വീണ്ടും വീണ്ടും തിന്മയിലേക്ക് കൂപ്പുകൂത്തിക്കൊണ്ടിരിക്കുന്ന ജനതയെയാണ് നമ്മൾ കണ്ടുമടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി അശ്ലീലതകളോട് അകന്നു നിൽക്കാൻ, അശ്ലീലതകളോട് സലാം പറയാൻ ഒരു നിലക്കും നമുക്ക് സാധിക്കുന്നില്ല എന്നല്ല, ഈ അശ്ലീലതകളോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം അതാണ്. റമദാൻ വ്രതം അനുഷ്ഠിക്കുന്ന മനുഷ്യർ, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു റമദാനിലെ നോമ്പ് പോലും ഉപേക്ഷിക്കുന്ന പഴയ ജനത അവർ ചെയ്യാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും റമദാൻ നോമ്പ് നോറ്റുകൊണ്ട് ചെയ്യാൻ നമുക്ക് ഒരു ഉളുപ്പുമില്ല. ആലോചിക്കണം നിങ്ങൾ. ഒരുപക്ഷെ അവരന്ന് നോമ്പ് നോറ്റിട്ടുണ്ടാവില്ല, പക്ഷേ നോമ്പ് നോൽക്കാത്ത അവര് പോലും ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നോമ്പ് നോറ്റ് ഉളുപ്പില്ലാതെ ആ തിന്മകളില് ഉഴറാൻ ഈ സമൂഹത്തിന് ഇന്നൊരു പ്രയാസവുമില്ല. വായിക്കുന്നത് മുഴുവനും അശ്ലീലങ്ങളാണ്, കാണുന്നത് മുഴുവനും വൃത്തികേടുകളാണ്, കേൾക്കുന്നത് മുഴുവനും മരുതായ്മകളാണ്. ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. തൗബ ചെയ്യുന്ന മനുഷ്യൻ അവൻ അവന്റെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ അവൻ വീണ്ടും വീണ്ടും തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയും അതോടൊപ്പം റബ്ബേ പൊറുക്കണേ എന്ന് പറയുകയും ചെയ്യുന്നത് റബ്ബിനെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. അൽ മുസ്തഗ്ഫിറു അനി ദംബി അൽ മുസിറു അലൽ മഅസി കൽ മുസ്തഹ്സി ബി റബ്ബിഹി ഷഫീഉന റസൂലുള്ളാഹി. പാപങ്ങളെ തൊട്ട് പൊറുക്കലിനെ തേടുന്നവൻ, എന്നാലോ വൃത്തികേടുകൾ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, തിന്മകൾ വർജിക്കാതെ വേണ്ടാത്തരങ്ങൾ വർജിക്കാതെ
ഒരാൾ അന്നപാനീയങ്ങൾ മാത്രം ഉപേക്ഷിക്കുന്നതിൽ അല്ലാഹുവിന് യാതൊരു താല്പര്യവുമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയുണ്ടായി. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, പഴയ മാറാപ്പ് അല്ലേ, തിന്മയുടെ അരുതായ്മകളുടെ വേണ്ടാത്തരങ്ങളുടെ ആ മാറാപ്പ് അഴിച്ചു വെക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലേ? നമ്മുടെ ശരീരങ്ങളിൽ നിന്ന്, നമ്മുടെ കൽബുകളിൽ നിന്ന് നമ്മളുമായി അവയെ അകറ്റി നിർത്താൻ കഴിയുന്നില്ലേ? ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ നന്നായെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഏതായാലും നാൾക്ക് നാൾ മലിനമായി കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ അവർക്ക് പാപമോചനത്തിന്റെ വാതായനങ്ങൾ അവർക്ക് തുറക്കപ്പെടണം. അത് തുറക്കപ്പെടുന്ന പത്താണ് ഈ നടുവിലത്തെ പത്ത്. അതിനെന്ത് ചെയ്യണം? നമ്മൾ വേണ്ടാത്തരങ്ങളോട് പൂർണമായി സലാം പറഞ്ഞ് ഒരു വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് പടച്ചവനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊരുത്തപ്പെടും. എത്ര വലുതാവട്ടെ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അല്ലാഹു പൊരുത്തപ്പെടുവോ? തീർച്ച. ഞാനൊരു മനുഷ്യനെ കൊന്നിട്ടുണ്ട്, അല്ലാഹു എന്നോട് പൊരുത്തപ്പെടുവോ? നസൂഹായ തൗബ ചെയ്തവന് അല്ലാഹു പൊറുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ തൗബ എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്നുള്ള പൂർണ്ണവിരാമമാണ്, തിന്മകളിൽ നിന്നുള്ള പൂർണ്ണവിരാമമാണ്. ഇന്നലെ നമ്മൾ ഈ സദസ്സിൽ കൂടിയ ആളുകൾ അത്രയും ആളുകളെ ഇന്ന് കാണുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം എന്താ, ഇന്നലെ ഒഴിവാക്കിയാലും ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ടല്ലേ സംഗതി കുറഞ്ഞു പോയത്? എവിടെയോ നടക്കുന്ന ഒരു കളിക്ക് വേണ്ടി കോലം കെട്ടുന്ന ഒരു ഉമ്മത്ത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കാൽപന്ത് ഭ്രമം നമ്മെ എങ്ങോട്ടെത്തിക്കും? മാപ്പിളയുടെ സംസ്കാരം തന്നെ ഇത് നശിപ്പിച്ചു കളയുമോ എന്ന് ഭയപ്പെടേണ്ടതാണ്. ഇതിന്റെ പിന്നാലെ പണവും സമയവും കൊല്ലുന്ന മനുഷ്യരാലോചിക്കേണ്ടത്. ഇന്നലെ ഞാൻ പരാമർശിച്ചു പോയിട്ടുണ്ട്, നീട്ടുന്നില്ല. ഇന്ന് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്, മഗ്ഫിറത്തിന്റെ പത്ത്. എന്താണ് ഈ മഗ്ഫിറത്തിന്റെ പത്ത്? പാപമോചനം. അല്ലാഹു നമ്മളിൽ നിന്ന് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ നമുക്ക് പൊറുത്തു തരുമെന്ന് പറഞ്ഞതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട്, അതെത്രത്തോളം സാധ്യമായ കേസാണ്, ഇതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അല്ല പാപം പൊറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മളെ കൂട്ടത്തിലൊക്കെ പലരും അവരോട് വല്ല അരുതായ്മകളും മറ്റുള്ളവർ ചെയ്താൽ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ പൊറുത്തു കൊടുക്കും അല്ലേ? പൊറുക്കണേ എന്ന് പറഞ്ഞാൽ പൊറുത്തു കൊടുക്കും. പലപ്പോഴും ചെയ്യാറുണ്ട്. അതുപോലെ ഒരു പരിപാടിയാണോ പടച്ചവും പാപം പൊറുക്കുക എന്ന് പറഞ്ഞാൽ? ഒരിക്കലും അല്ല. അല്ലാഹു പൊറുക്കും പോലെ നമുക്ക് പൊറുക്കാൻ കഴിയില്ല. പടച്ചറബ് പൊറുക്കും പോലെ നമുക്ക് പൊറുക്കാൻ കഴിയില്ല. അല്ലാഹു മാപ്പ് കൊടുക്കും പോലെ നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ഉമ്മത്തിനോട് വിളിച്ചു പറയാൻ പറഞ്ഞ വിഷയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, നബിയേ തങ്ങൾ പറയണം, യാ ഇബാദിയ എന്റെ അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വശരീരങ്ങളുടെ മേലിൽ അതിക്രമം കാണിച്ചിട്ടുള്ള എല്ലാ വേണ്ടാത്തരങ്ങളും തോന്നിയാസങ്ങളും ജീവിതത്തിൽ ചെയ്തുപോയ ജനസമൂഹമേ, അല്ലാഹുവിന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പറയാൻ അമ്മ ഏൽപ്പിക്കുകയാണ് തിരുനബിയെ. എന്ത് ചെറിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരെന്നല്ല, അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരങ്ങളോട് അതിക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യരെ, ഞാനൊരു മഹാപാപിയാണ്, ഇനി എന്റെ പാപമല്ല പുറത്തു തരൂല
അതിനും മാത്രം തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഭൂമിയെങ്കിലും സ്വർഗമാക്കുക, പരലോകത്തെനിക്ക് സ്വർഗമില്ല. തീരുമാനിക്കരുത് കേട്ടോ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത്. എന്ന് നിങ്ങൾ പാപം ചെയ്ത് പാപങ്ങളുടെ കുന്നുകൂട്ടിയ മനുഷ്യരോട് നിങ്ങൾ പറയണം, നബിയെ അവർക്കും മാപ്പുണ്ട്. പക്ഷേ പൂർണ്ണ വിരാമമായിരിക്കണം തിന്മകളിൽ നിന്ന്. അതാണ് തൗബ. ഇനി ജീവിതത്തിൽ തിരിച്ചു നടക്കൂലേ. അല്ലാഹു എത്ര വലിയ അപാകതയും പൊരുത്തപ്പെടാൻ തയ്യാറാണ്. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹ് പരിചയപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ. ഞാൻ അല്ലാഹു മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാണ്. നീ അന്നാ പറഞ്ഞ കുത്തുവാക്ക് അത് വേണമെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടു തരാം, അല്ലെങ്കിൽ നീ അന്ന് എന്നെ തല്ലിയത് വേണമെങ്കിൽ പൊരുത്തപ്പെട്ടു തരാം. പക്ഷേ അന്ന് നീ എന്നോട് പറഞ്ഞ ആ കൂർത്ത മുനയുള്ള വാക്ക് അത് ഞാൻ ഒരിക്കലും പൊരുത്തപ്പെടൂല. നമ്മളൊക്കെ പലപ്പോഴും ഒരാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യാ, എഡിറ്റ് ചെയ്തിട്ട് ഏത് പൊരുത്തപ്പെടണം ഏത് പൊരുത്തപ്പെടണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അല്ലാഹു അങ്ങനെയല്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്, മുഴുവൻ പാപങ്ങളും പൊറുക്കും. എന്താ കാരണം? ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കാരണം അല്ലാഹു ഗഫൂറും റഹീമുമാണ്. ഗഫൂർ എന്ന് പറഞ്ഞാൽ തന്നോട് അരുതായ്മ ചെയ്തവരോട് പൊറുക്കാൻ അറിയാവുന്നവനാണ് അല്ലാഹു. അവന് പൊറുക്കാൻ കഴിയല്ലോ, പൊറുക്കാൻ അറിയാവുന്നവന് പൊറുക്കാൻ പറ്റും. അതെ, അർറഹീം. തന്റെ കീഴുദ്യോഗസ്ഥൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കിട്ടിയാൽ പണിഷ്മെന്റ് കൊടുക്കായിരുന്നു എന്ന് കാത്തു നിൽക്കുന്ന മേലുദ്യോഗസ്ഥന്റെ റോളല്ല അല്ലാഹുവിനുള്ളത്. എന്തെങ്കിലും ഒരു അപാകത കണ്ടുകിട്ടിയാൽ ട്രാൻസ്ഫർ കൊടുക്കാമായിരുന്നു, ട്രാൻസ്ഫർ കൊടുത്ത് പണിഷ്മെന്റ് കൊടുക്കാമായിരുന്നു, ശിക്ഷ കൊടുക്കാമായിരുന്നു എന്ന് ആലോചിക്കുന്ന മേലധികാരി അല്ല അല്ലാഹു. മറിച്ച് അല്ലാഹു പറയുന്നത്, മക്കളെ നിങ്ങൾ തിന്മയുടെ ഭാണ്ഡം പേറിയിട്ട് നിങ്ങളുടെ മുതുക് വളഞ്ഞിരിക്കുന്നു. ശരി തന്നെയാണ്, പക്ഷെ നിങ്ങൾ അങ്ങനെ തന്നെ വരല്ല. വന്നാ നിങ്ങളെ നരകത്തിലിട്ട് കരിച്ചു കളയേണ്ടി വരും. അതെനിക്ക് സഹിക്കൂല. നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ പാപം ഒന്ന് പൊറുപ്പിക്കോ. അല്ലാഹു എന്നോട് നിങ്ങളോട് ചോദിക്കുക, പൊറുപ്പിച്ചിട്ടേ നിങ്ങൾ വരാവൂ, എന്നാ എനിക്ക് നിങ്ങളെ സ്വർഗത്തിൽ കടത്താലോ. അല്ലാഹുവിന്റെ നിലപാടതാണ്. അല്ലെങ്കിൽ ഇത് വിളിച്ചു പറയാൻ പറയണോ? ഇനി അങ്ങനെ തെറ്റോ കുറ്റോ ചെയ്തവർ സ്വന്തം അഭിപ്രായത്തിൽ അവർ തൗബ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാന്ന് വെച്ചാ പോരെ. നബിതങ്ങളോട് പറയാ, നബിയെ എത്ര വലിയ തിന്മ ചെയ്തവരോടും തങ്ങൾ ഒരു കാര്യം പറഞ്ഞേക്കണം, മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കാൻ തയ്യാറാണോ അവന് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും എന്ന വിവരം തങ്ങൾ പറഞ്ഞേക്കണം. തങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഞാനും നിങ്ങളൊക്കെ എത്രയോ തവണ കേട്ടതാണ്. നൂറാളെ കൊന്ന മനുഷ്യൻ അല്ലാഹു തൗബ കൊടുത്ത കഥ ഞാനതിലേക്ക് വരുന്നില്ല. നിങ്ങൾ എത്രയോ തവണ കേട്ടും അടുത്ത ഒരു സംഭവമല്ലേ. പക്ഷേ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടത് തൗബയുടെ മനസ്സിന്റെ പവറാണ്. ആ മനുഷ്യൻ തൗബ ചെയ്തിട്ടില്ല. തൗബ ചെയ്യാൻ അദ്ദേഹത്തിന് നല്ല ആളുകൾ പാർക്കുന്ന ഒരു രാജ്യം പറഞ്ഞുകൊടുത്തു. നല്ല മണ്ണും നല്ല കൂട്ടുകെട്ടും വേണം അവിടെ നന്നായി ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അവിടെ പോയിട്ട് തൗബ ചെയ്ത് ശിഷ്ട ജീവിതം നന്നാക്കിയെടുക്കൂ, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്നാണ് അദ്ദേഹം. എനിക്കെന്താ രക്ഷപ്പെടാൻ മാർഗം എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തത് ആ നാട്ടിലേക്ക് നടന്നു. ആ നാട്ടിലേക്ക് എത്തിയിട്ടില്ല. ആ നാട്ടിലേക്കുള്ള വഴി മധ്യേയാണ് ഈ മനുഷ്യന് മരണം വന്നത്. അപ്പോൾ റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും തമ്മിൽ തർക്കിക്കുകയാണ്.
അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇന്ന് വരെ വേണ്ടാത്തരം മാത്രം ചെയ്ത 100 മനുഷ്യ മക്കളെ കൊന്നുകളഞ്ഞ ഈ മനുഷ്യനെ ഞങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകൂ, ഇയാളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് വിട്ടുതരണം. അപ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നു, അല്ല, 100 മനുഷ്യരെ ഇയാൾ കൊന്നിട്ടുണ്ടെന്നത് ശരിയാണ്, പക്ഷേ ഇയാൾ തൗബയുടെ മനസ്സുമായിട്ടാണല്ലോ നടന്നു വരുന്നത്, വരുമ്പോഴൊക്കെ റബ്ബേ റബ്ബേ പറ്റിപ്പോയി എന്ന ഒരു മനസ്സ് അയാൾക്കുണ്ടല്ലോ, തൗബ ചെയ്തിട്ടില്ലല്ലോ, തൗബ ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ എന്ന് മറുപക്ഷം. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മൂന്നാമതൊരാളെ അല്ലാഹു തആല പറഞ്ഞയക്കുകയാണ്, മൂന്നാമതൊരു മലക്കിനെ മനുഷ്യരൂപത്തിൽ പറഞ്ഞയച്ച് അവർക്കിടയിൽ മധ്യസ്ഥം വഹിക്കുന്നു, രഞ്ജിപ്പുണ്ടാക്കുന്നു, അവരെ യോജിപ്പിച്ചെടുക്കുന്നു. നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട, ഞാൻ മദ്യം പറയാം. ഇങ്ങനെ രണ്ട് നാട്ടിലേക്കുമുള്ള അകലം ഒന്ന് അളന്നു നോക്കാം, ഏത് നാട്ടിലേക്കാണ് ഈ മനുഷ്യൻ അടുത്തു നിൽക്കുന്നത്? അയാൾ യാത്ര പുറപ്പെട്ട നാട്ടിലേക്കോ അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്കോ ഇയാൾ കൂടുതൽ അടുത്തു നിൽക്കുന്നത്? അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇയാളെ കൈകാര്യം ചെയ്യാം. സമ്മതിച്ചു, അളന്നു നോക്കി. അപ്പോൾ നടുക്കാണ് ഇയാള് കിടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ അകലം, പക്ഷേ നേരെയല്ല വീണ് കിടക്കുന്നത്, നെഞ്ച് ഒരല്പം ഇങ്ങോട്ട് തള്ളിയാ വീണത്. അപ്പൊ ആ നെഞ്ചിൽ നിന്നളന്നു, ഹൃദയമുള്ള നെഞ്ചിൽ നിന്നളവെടുത്തപ്പോൾ ഒരു ചാൺ അപ്പുറത്തേക്കാണ് മുൻഭാഗം നെഞ്ച് തള്ളി വീണത്. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇയാള് ഏതൊരു രാജ്യം ലക്ഷ്യം വെച്ചാണോ പുറപ്പെടുന്നത്, ആ നന്മയുടെ നാട്ടിലെ കടുത്തു നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് അതേ ഈ മനുഷ്യനെ ഞങ്ങൾ എല്ലിയീനിലേക്ക് കൊണ്ടുപോവുകയാണ് ഇയാളുടെ ആത്മാവിനെ. ആ മധ്യത്തിൽ അദ്ദേഹത്തിന്റെ ആ മദ്യം തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ റഹ്മത്തിന്റെ മലക്കുകൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഈ രൂപത്തിൽ അല്ലാഹു പാപികൾക്ക് പുറത്തു കൊടുക്കുമെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എന്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരോ ഇതുപോലുള്ള തെറ്റ് ചെയ്തോ? ഒരു മനുഷ്യനെ പോലും കൊന്ന മനുഷ്യന്മാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല, ഒരു മനുഷ്യനെ പോലും ജീവിതത്തിൽ. കാരണം ഒരു മനുഷ്യനെ കൊല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണെന്നറിയോ? നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ. ഒരു മനുഷ്യനെ കൊല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാ? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ദിഹിയത്തുൽ ഖൽബി മുസ്ലിമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ മുസ്ലിമായി, അങ്ങയുടെ ക്ലാസ്സിൽ വെച്ച് ഞാൻ കേട്ടു, അൽ ഇസ്ലാമു യഹ്ദീമു മാ കാന ഖബ്ല, മുസ്ലിമാകുന്നതോടുകൂടെ മുമ്പ് വന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളും പൊളിച്ചെഴുതും. ഞാൻ കേട്ടിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ എല്ലാം അള്ളാഹ് പുറത്തു തരും. പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാനൊരു വലിയ അരുതായ്മ ചെയ്തിട്ടുണ്ട് തങ്ങളെ, എന്റെ ജീവിതത്തിൽ ഞാൻ വലിയ ഒരു അരുതായ്മ ചെയ്തിട്ടുണ്ട് തങ്ങളെ. എന്താണ് ആ അരുതായ്മ? ഞാൻ എന്റെ സ്വന്തം ബീജത്തിൽ പറന്ന 70 പെൺമക്കളെ കുടിച്ചു മൂടിയിട്ടുണ്ട്. 70 പെൺമക്കളോ ഈ മനുഷ്യനെ? എവിടെ നിന്ന് അയാൾക്ക് ഇത്രയും കൂടുതൽ പെൺകുട്ടികളെ കിട്ടിയത്? ദിഹിയത്തുൽ കൽബിയുടെ ആദ്യകാല ചരിത്രം പറയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. അയാൾ 600 ഗുണ്ടകളെ നിയന്ത്രിച്ചിരുന്ന ഗുണ്ടാസംഘ തലവനായ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. നമുക്ക് തെറിയത്തെ എല്ലാം തോന്നണില്ല അല്ലേ? അദ്ദേഹത്തിന്റെ സ്വഭാവം കേട്ടിട്ട് പിന്നെ ആ മനുഷ്യൻ നല്ല സൂപ്പർ മനുഷ്യനായി. സൂപ്പർ മനുഷ്യൻ എന്നാൽ ഇയാള് മുസ്ലിമായതിന്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ അടുത്തേക്ക് വഹയുമായി മനുഷ്യരൂപത്തിൽ വരികയാണെങ്കിൽ ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിലായിരുന്നു ജിബ്രീൽ വന്നിരുന്നത്. അത്രയും കൊള്ളാവുന്ന മനുഷ്യനായി മാറി, അത്രയും നല്ല മനുഷ്യനായി മാറി. തൗബയുടെ പവറാണ് കേട്ടോളൂ. ഈ മനുഷ്യ നബി തങ്ങളോട് ചോദിക്കാൻ, നബിയെ, മുസ്ലിമാകുന്നതോടുകൂടെ ഒക്കെ പൊറുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്ത തെറ്റ് പഠിച്ചവനോട് പൊറുക്കുമെന്ന് എനിക്കറിയില്ല. നബി തങ്ങൾ ചോദിച്ചു, എന്താ നീ ചെയ്ത തെറ്റ്? അതൊന്ന് പറയോ? അദ്ദേഹം പറയുന്നു, തങ്ങളെ, എന്റെ പണി നിങ്ങൾക്കറിയാമായിരുന്നല്ലോ, ഞാനൊരു ഗുണ്ടാസംഘ തലവനായിരുന്നു. ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടാൽ
ഞാൻ ആ വീട്ടിലേക്ക് ഹെഡ് ചെയ്ത് കയറി ചൊല്ലും. എന്നിട്ട് ഞാൻ അവളുടെ മാതാപിതാക്കളോട് ആങ്ങളമാരോടൊക്കെ ഞാൻ പറയും, ഇവളെന്റെ ഭാര്യയാണ്, അത് തന്നെ കല്യാണം. അതിനെ ഒരു വാപ്പയും ആങ്ങളമാരും മുന്നോട്ട് വരില്ല, വന്നാൽ അവരുടെ എണ്ണം കുറയും, ഉറപ്പാണ്. അതുകൊണ്ട് ഈ ചട്ടം പിത്തരം ഇദ്ദേഹം കാണിച്ചിങ്ങനെ ജീവിക്കുക. അപ്പൊ എല്ലാ വളവിലും തിരുവിലും ഇയാൾക്ക് ഭാര്യമാരായി. അയാൾ അവിടെയൊക്കെ കയറും ഇറങ്ങും കയറും ഇറങ്ങും, ഇങ്ങനെ കയറി ഇറങ്ങി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവിടെയൊക്കെ ഇദ്ദേഹത്തിന്റെ ബീജത്തിൽ മക്കൾ ജനിക്കുക. ചോദ്യം ചെയ്യാൻ ഒരു വാപ്പക്കും ഒരു കയ്യൂക്കുള്ള ആങ്ങളക്കും കഴിയുന്നില്ല. കാരണം 600 ഗുണ്ടാ സംഘങ്ങൾ ഇപ്പുറത്തുണ്ട്. ഇയാൾ ഇസ്ലാമിലേക്ക് വരാ, തിരുനബിയുടെ പ്രാർത്ഥനയാണ് അയാൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണം. ഇയാളുടെ ഈ വേണ്ടാത്തരം കണ്ട് മടുത്തപ്പോ റസൂലുള്ള പറഞ്ഞു, പടച്ചോനെ ഇതൊരു നല്ലതിനു വേണ്ടിയാണ് ഇയാളുടെ ഈ ശക്തി ഇയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു പടച്ചോനെ, അദ്ദേഹത്തിന് നീ ഹിദായത്ത് കൊടുത്താൽ. അള്ളാഹു അങ്ങ് കൊടുത്തു. കയറി വന്ന മുസ്ലിമായി അദ്ദേഹം ചോദിച്ചു നബിയെ, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ ഹബീബേ, എന്റെ ജീവിതത്തില് ഞാൻ ഈ ചെയ്ത തെറ്റ് പടച്ചോ പുറത്തോ? ആൺകുട്ടികളെ മാത്രമേ ഞാൻ വെച്ചേക്കൂ, പെൺകുട്ടികളെ മുഴുവനും കുന്നു കുഴിച്ചു മൂടും. കാരണം അത് അറബികളുടെ സംസ്കാരമാണ്. പെൺകുഞ്ഞ് ജനിച്ചാൽ കുഴിച്ചു മൂടുക എന്നത് അറബികളുടെ സംസ്കാരമാണ്. അതുകൊണ്ട് ഞാൻ 70 പെൺമക്കളെ കൊന്നിട്ടുണ്ട്, എനിക്ക് മാപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറയണം? ഇത് പറയാനാ ഞാൻ പറഞ്ഞത്. ഞാൻ ദഹിയത്തുൽ ഖൽബിയുടെ കഥ പറയല്ല, അതൊരു നീണ്ട കഥയാ. ആ കഥ ഞാൻ വിശാലമായി പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് ചോദിക്കുമ്പോ തങ്ങൾ എന്ത് പറയണം? നിങ്ങളോട് ചോദിച്ചാൽ ഇസ്ലാമിന്റെ ഉസൂല് പഠിച്ച നിങ്ങള് അള്ളാഹു പുറത്തു കൊടുക്കുന്നുള്ളത് എന്നെ മറുപടി. മുസ്ലിമായാൽ അതിന്റെ മുമ്പ് വന്ന മുഴുവൻ അപാകതകളും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. പക്ഷെ ഈ പൊതു ഉസൂൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ നിയമങ്ങള്, ഇത് വെച്ചിട്ട് റസൂലുള്ളാഹി പൊറുക്കും എന്നല്ല പറഞ്ഞത്. ഞാൻ ആലോചിക്കട്ടെ എന്നാ റസൂലുള്ള പറഞ്ഞത്. അള്ളാഹു ഈ കാര്യത്തിൽ എന്താ തീരുമാനം തരാൻ നോക്കട്ടെ. കാരണം അത്രയും വെറുപ്പായിരുന്നു റസൂലുള്ളാഹിക്ക് ഒരു മനുഷ്യനെ കൊല്ലാന്ന് പറഞ്ഞു. ഇനി വേറെ ഒരു സംഭവം. എന്നിട്ട് അള്ളാഹു തആല ഉടനെ തന്നെ വഹിയിറക്കി, നബി അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, ആ വിവരം പറയണം. അതൊക്കെ അതിന്റെ തുടർക്കഥയാണ്, ഞാൻ പറഞ്ഞല്ലോ ആ കഥ പറയലല്ല എന്റെ ലക്ഷ്യം. തൊട്ടടുത്ത് മറ്റൊരു സംഭവം, ഈ എന്ന മഹാൻ ഇദ്ദേഹത്തിന്റെ പരിപാടി എന്തായിരുന്നു? അറബികൾക്ക് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, പെൺകുഞ്ഞു ജനിച്ച കുഴിച്ചു മൂടുക. ഇയാൾക്കാണെങ്കിലോ മനുഷ്യപ്പറ്റ് തകരാത്ത ഒരു മനുഷ്യനാണ്. ഡാർക്കേജ് യുഗത്തിൽ ജീവിച്ച, മനസ്സ് മരവിച്ചുപോയ അറബികളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ഇദ്ദേഹത്തിന് അലിവ് പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ആർദ്രതയുണ്ട്. ആ മനുഷ്യൻ എവിടെയെങ്കിലും ഒരു പെൺകുഞ്ഞ് കുഴിച്ചു മൂടപ്പെടുന്നു എന്ന് കേട്ടാൽ അവിടെ ചെന്ന് ആരോഗ്യകരമായ ഇടപെടലുകൾ നടത്തും. ഓരോരുത്തരുടെയും പറമ്പിൽ പുതിയ കുഴികൾ പൊങ്ങിയാൽ ഉറപ്പാണ് അയാളുടെ ഭാര്യ ഗർഭിണിയാണോ. പ്രസവിച്ചാൽ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ആരുമറിയാതെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടാൻ റെഡിയാക്കി വെച്ചിരിക്കുക കുഴി. അപ്പൊ ഇടയ്ക്കിടെ ഈ കുഴിയുടെ അടുത്ത് വന്നു പോകുന്ന ആളാരാന്ന് ഇങ്ങനെ വീക്ഷിച്ചു നടക്കും. പുതിയ ഒരു കുഴി കണ്ടാൽ ആ കുഴി അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഈ കുഴിയുടെ ഉടമയെ കണ്ടാൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ആ കൊച്ചു കുട്ടിയെ കൊല്ലുന്നത്? നിങ്ങൾ ആ മോളെ കൊല്ലാനുള്ള പരിപാടിയല്ലേ, അതിനല്ലേ ഈ കുഴി കുത്തിവെച്ചത്? എന്താ നിങ്ങൾക്കുള്ള പ്രശ്നം? നിങ്ങളോട് ആ കുഞ്ഞെന്തോ ദ്രോഹം ചെയ്തോ? എന്തു തെറ്റാണ് ആ കൊച്ചു ബാലിക നിങ്ങളോട് ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ കൊല്ലുന്നത്? ഒന്നുമല്ല, ഞാനൊരു പെൺപിള്ളയുടെ ഉപ്പയാണ് എന്ന് ലോകത്തറിയരുത്. അവള് പുറത്തേക്കിറങ്ങി കളിച്ച് ഓടിച്ചാടാൻ പ്രായമായാൽ ഞാനൊരു പെൺകുട്ടിയുടെ ഉപ്പയാണെന്നും ആലോകരറിയില്ലേ? അതെനിക്ക് സഹിക്കൂല. അല്ലാതെ ആ കുഞ്ഞിനെ കൊന്നുകളയുന്നതിൽ ഇയാൾക്കും വിഷമമുണ്ട്. അപ്പോൾ സഅസഅത്തുബ്നു നാജിയ പറയുമത്രേ, എന്ത്,
നിങ്ങളൊട്ടും വിഷമിക്കണ്ട, ആ കുഞ്ഞിനെ എനിക്ക് തരുമോ? അത് നിങ്ങളെ കുട്ടിയാന്ന് ഞാൻ പറയില്ല, ഞാൻ പോറ്റി വളർത്തിക്കൊള്ളാം. ഇങ്ങനെ ഒരു വിശാലമായ അമ്മത്തൊട്ടിൽ നടത്തിയിരുന്നു ആര്? ഇന്ന് അഡ്രസ്സില്ലാത്ത മക്കളെ എടുത്ത് പോറ്റി വളർത്തുന്ന അമ്മത്തൊട്ടിലുകൾ നമ്മൾ കാണാറുണ്ട്. ഹോസ്പിറ്റലുകളുടെയും മറ്റുമൊക്കെ പരിസരത്തായി പ്രവർത്തിച്ചു വരാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ ഒരു അമ്മത്തൊട്ടിൽ അന്ന് നടത്തിയിരുന്ന ആളാണ് നബിയോട് ചോദിക്കുകയാണ്, നബിയെ തങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വിഷയം പറഞ്ഞു, അതെന്താ? ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ഒരാൾ ചെയ്ത ഗുണത്തിന് പ്രതിഫലമില്ല, ഈമാൻ ശർത്താണ്, കൂലി കിട്ടണം. നമ്മൾ നിസ്കരിച്ചതിനും നോമ്പോറ്റതിനും സദഖ ചെയ്തതിനും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതിനും ഒക്കെ കൂലി കിട്ടണമെങ്കിൽ ഈമാൻ ശർത്താണ്. ഈമാൻ ഇല്ലാതെ ലക്ഷങ്ങളുടെ കോടികളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പല സംഘടനകളും പല വ്യക്തികളും ആ പല ആൾ ദൈവങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ വിശ്വാസം ആഖിറത്തിൽ അവർക്കൊന്നും കിട്ടൂല. ഇവിടെ വേണമെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അനുമോദിക്കുകയൊക്കെ ചെയ്യാം, നല്ലത് ചെയ്യുന്നവരെയൊക്കെ അനുമോദിക്കാം. പക്ഷെ നാളെ ആഖിറത്തിൽ അവർക്ക് ഒരു കൂലിയും കിട്ടുകയില്ല. നിബിധങ്ങൾ ഈ ക്ലാസ്സാണ്, അന്നത്തെ ക്ലാസ്സിൽ ഈ വിഷയമാണ് അവതരിപ്പിച്ചത്. ഈമാനില്ലാതെ ജാഹിലിയ കാലത്ത് നിങ്ങൾ ചെയ്ത ഒരു നന്മക്കും കൂലി കിട്ടൂല. നന്മക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈമാൻ ശർത്താണ്. ഉടനെ തന്നെ സഅത്തുബ്നു നാജിയ പറഞ്ഞു, നബിയേ, ജാഹിലിയ കാലത്ത് ഞാൻ ഒരു പണി ചെയ്തിട്ടുണ്ട്, അതിനെനിക്ക് കൂലി കിട്ടുമോ കിട്ടൂലേ എന്ന് പറഞ്ഞു തരണം. നിബിധങ്ങൾ ചോദിച്ചു, എന്താ സഅ നിങ്ങൾ ചെയ്ത പണി? കേൾക്കട്ടെ, എന്തായാലും പ്രതിഫലം കിട്ടൂല എന്നാണ് പൊതുനിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു വെച്ചു. സഅയോട് ചോദിച്ചു, നിങ്ങൾ ചെയ്ത പണി എന്താ? നബിയെ, തങ്ങൾക്കറിയാലോ അറബികളുടെ സ്വഭാവം, പെൺകുഞ്ഞാണ് ജനിച്ചതെന്നറിഞ്ഞാൽ മുഖം കറുത്തുപോകും, ദുഃഖം മുഖത്ത് തളങ്കെട്ടും. എന്നിട്ട് അവനിങ്ങനെ ചിന്തിക്കും, കുറേ മാനസിക സംഘർഷത്തിൽ അയാൾ കഴിയും, ഒരു പെൺകുഞ്ഞിന്റെ വാപ്പയാണെന്ന മാനക്കേട് സഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ പോറ്റി വളർത്തണോ, അതോ ആ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ നിഷ്കരുണം ആ കുഞ്ഞിനെ മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടണോ? ഖുർആൻ പറഞ്ഞതാ അവരുടെ സ്വഭാവതായിരുന്നു. ഇതല്ലായിരുന്നോ നബിയെ നമ്മുടെ മുങ്കാബികളുടെ അവസ്ഥ, നമ്മുടെ ജാഹിലിയത്തിൽ നമ്മുടെ അവസ്ഥ? എങ്കിൽ ആ കാലഘട്ടത്തിലും എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇടപെട്ടുകൊണ്ട് 500 വരുന്ന കുഞ്ഞുങ്ങളെ, സഅത്തുബ്നു നാജിയ പറയാൻ, 500 വരുന്ന കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ തന്നെ മനഃപൂർവ്വം പറഞ്ഞതാണ് അന്നത്തെ ഒരു അമ്മ തൊട്ടിൽ അല്ലെ, അത് പറയാൻ മാത്രം വകുപ്പുണ്ട്. 500 വരുന്ന കുട്ടികളെ കുഴിവക്കത്ത് നിന്ന് കൊല്ലാൻ കൊണ്ടുപോകുമ്പോ ഞാൻ വാങ്ങിയിട്ട് രക്ഷിച്ചിട്ടുണ്ട് തങ്ങളെ, ഇതിന് അല്ലാഹു എനിക്ക് പ്രതിഫലം തരൂലേ തങ്ങളെ? ഹബീബായ റസൂലുള്ളാഹിയുടെ മറുപടി, പൊതുനിയമമനുസരിച്ച് നേരത്തെ പറഞ്ഞ പൊതുനിയമത്തിൽ നിന്ന് ഇത് ഒഴിവല്ല. നബിതങ്ങൾ പറയേണ്ടതെന്താണ്? അതിനും പ്രതിഫലം കിട്ടൂല. പക്ഷേ നബിതങ്ങൾ പറഞ്ഞു, ഓ പൊതുനിയമം കിട്ടില്ല എന്നാണ്, പക്ഷേ നീ ഈ ചെയ്ത സേവനത്തിന് പ്രതിഫലം അല്ലാഹുവിനോട് ആഖിറത്തിൽ വാങ്ങിത്തരുന്ന കാര്യം മുഹമ്മദ് ഏറ്റിരിക്കുന്നു. സഅത്തുബ്നു നാജിയയോട് നബിതങ്ങൾ പറഞ്ഞത് ജീവസ്നേഹമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ജീവൻ രക്ഷിച്ചതിനോടുള്ള സ്നേഹമാണ് നിബിധങ്ങൾ പൊതുനിയമം തിരുത്തിക്കൊണ്ടാ സംസാരിക്കുന്നത്. നിനക്ക് കൂലി വാങ്ങിത്തരുന്ന കാര്യം ഞാൻ ഏറ്റവും, നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക, അത് പറയാം, മൂപ്പരാരാന്ന് ചോദിക്കണേ അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ മൂപ്പരെന്ന് വിളിക്കാനൊന്നും ഓൽക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ ഓല് മനസ്സിലാക്കിയത് അങ്ങനെയാണല്ലോ, അത് അള്ളാഹു തീരുമാനിക്കേണ്ടതല്ലേ. സാധുക്കൾ, കൂടുതൽ അതേക്കുറിച്ച് പറയേണ്ട, നമുക്ക് നമ്മുടെ വിഷയം പറയാം.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലേ പോകുള്ളൂ, അല്ലാഹു മുത്തുനബിയുടെ തൃപ്തിയിലും പൊരുത്തത്തിലേ പോകൂ. അതെവിടെ ഏറ്റുമുട്ടൂല, അത് മനസ്സിലാക്കുമ്പോഴേ ഈമാൻ പൂർത്തിയാവൂ. ഒറ്റ വാക്ക് പറയാം, അത് മനസ്സിലാക്കിയെങ്കിലേ അവന്റെ ഈമാൻ പൂർണ്ണാകൂ. അല്ലാത്ത ഈമാനുകളൊക്കെ കണ്ടം വെച്ച ഈമാനാണ്. സംശയിക്കണ്ട, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് പറയുന്നത് നോക്കുങ്ങൾ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഒരു ജീവൻ രക്ഷിക്കുന്നതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടാണ് ഈ പറഞ്ഞു തന്നത്. ഇത്രയും ഗൗരവമുള്ളതാണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്, ഒരാളെ രക്ഷിക്കുക. എന്നിട്ട് നൂറാളെ കൊന്ന മനുഷ്യൻ അല്ലാഹു തൗബ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണ്, എത്രയാണ് മഗ്ഫിറത്തിന്റെ വലുപ്പം? തൗബ ചെയ്താൽ അല്ലാഹു തആല പൊറുക്കും. എത്ര വലിയ പാപിയായാലും അല്ലാഹു പൊറുത്തു തരും. ഈ പ്രതീക്ഷ വലിയ ഒരു വിഷയമാണ്. ഇതാണ് ഒരു മഹാൻ പാടിയത്. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പാടി, അതിന്റെ അർത്ഥം ഒന്ന് പറയാം. ജസ്റ്റ് يَا رَبِّ إِنَّ ظُلَمْتُ ذُنُوبِي كَثْرَةً പടച്ചവനെ, എന്റെ പാപങ്ങൾ കുന്നുകൂടിയ പാപങ്ങളാണ്, അത് എണ്ണിക്കണക്കാക്കാൻ പറ്റുന്നതല്ല. ധാരാളം പാപങ്ങൾ എനിക്കുണ്ടെങ്കിലും ഫലഖദ് അലിംതു ബി അന്നഅഫു വകഅലമൂ, എന്റെ പാപം വലുതാണെങ്കിലും നിന്റെ മാപ്പും വലുതാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ പാപം വലുതാണ്, പക്ഷേ നിന്റെ മാപ്പ് അതിലേറെ വലുതാണ്. നിനക്ക് പുറത്തു തരാൻ കഴിയാത്ത ഒരു കേസുമില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കാൻ നല്ല മനുഷ്യർക്കല്ലാതെ പറ്റാത്ത ഒരവസ്ഥയാണുള്ളതെങ്കിൽ, നല്ല മനുഷ്യന്മാർക്കല്ലാതെ നിന്നെ പ്രതീക്ഷിക്കാൻ പറ്റൂല, നിന്നിൽ പ്രതീക്ഷ വെക്കാൻ പറ്റൂല എന്നതായിരുന്നു നിയമമെങ്കിൽ, പിന്നെ ഏത് തമ്പുരാനെയാണ് കുറ്റവാളികൾക്ക് മോഹിക്കാനും ആഗ്രഹിക്കാനുമുള്ളത്? ഏത് റബ്ബിനോടാണ് അവർക്ക് ദുആ ചെയ്യാനുള്ളത്? എന്നെ പോലത്തെ കുറ്റവാളികൾക്കും പ്രാർത്ഥിക്കാൻ ഒരു റബ്ബ് വേണ്ടേ? അതുകൊണ്ട് നീ നല്ലവരെ മാത്രമല്ല കേൾക്കുക, എന്നെ പോലെയുള്ള പാപികളെയും നീ കേൾക്കും. ഇന്ന് നന്നാകാൻ റെഡിയാണോ? നീ അപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാണ് റബ്ബേ? തൗബ ചെയ്യുമ്പോൾ പാടിയതാണ് ഒരു മഹാൻ, അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു മാർഗം മാത്രമേ എന്റെ മുമ്പിലുള്ളൂ, നിന്നിലേക്ക് നല്ല പ്രതീക്ഷ മാത്രം അർപ്പിക്കുന്നു. നീ എന്നെ തട്ടൂല എന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് റബ്ബേ, അതിനപ്പുറത്തും എനിക്കൊന്നുമില്ല. ആ ഒരു ഉറപ്പിലാണ് നിന്റെ ആ സുന്ദരമായ മാപ്പ്, അതുമാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതിനപ്പുറത്തൊന്നുമില്ല. മുസ്ലിമോ, പിന്നെ ഞാൻ നിസ്കരിച്ചും നോമ്പു നോറ്റും ഖുർആൻ ഓതിയും നിന്നെ അനുസരിച്ച് നടക്കുന്ന ഒന്നാം തരം ഒരു മുസ്ലിമാണ്, എന്നിൽ നിന്ന് വരുന്ന തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരും എന്നെനിക്ക് ഉറപ്പുണ്ട് റബ്ബേ. ഒരു മഹാൻ പാടിയതാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ പാടുന്നതിനൊക്കെ അർത്ഥങ്ങളുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എത്ര വലിയ പാപവും അല്ലാഹു പൊറുക്കും കേട്ടോ, എത്ര വലിയ പാപവും എന്ന് കരുതി വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. എന്തേ ഞാൻ അങ്ങനെ പറയാൻ കാരണം, അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഈ നൂറാളെ കൊന്ന ആൾക്ക് തോപുണ്ട് എന്ന് പറയണ ഈ വയലുങ്ങൾ നിർത്തിയെങ്കിലേ മനുഷ്യന്മാർ ഒന്നാവുള്ളൂ കേട്ടോ. എന്നോട് പറഞ്ഞതല്ല, വേറുള്ള ഒരു വയലിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് അയാൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞതല്ല. ഉസ്താദുമാര് പണ്ടേ പറഞ്ഞു തരുന്ന സംഗതി, ആ നൂറാളെ കൊന്നവർക്ക് തോപുണ്ട്, അത്ര വലിയ തെറ്റ് ലോകത്തൊരാളും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തായാലും തോപുണ്ട് എന്ന് വിചാരിച്ച് ജനങ്ങൾ തെറ്റിങ്ങനെ ചെയ്യും. ഇതാ ഞാൻ പറഞ്ഞത്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗാഫിറാണ്, അല്ല ഗഫൂറാണ്, അതുമല്ല അല്ലാഹു ഗഫ്ഫാറാണ്. അല്ലാഹുവിന് മൂന്ന് പേരുകളാണ് അല്ലാഹ് പരിചയപ്പെടുത്തിയത്, ഒറ്റ അർത്ഥത്തിൽ മൂന്ന് പേരുകൾ.
ഇത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, ഭാഗികമായി പാപം പൊറുക്കുന്നവനാണ് ഗാഫിർ. മുഴുവൻ തെറ്റുകളും പൊറുക്കുന്നവനാണ് ഗഫൂർ. ഗഫൂറിനേക്കാൾ ഒരക്ഷരം കൂടുതലോ ഗഫൂറിൽ, അല്ലെങ്കിൽ അതിന്റെ ശൈലിക്ക് മാറ്റമുണ്ട്. അറബി അറിയുന്നവർക്കേ അത് കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഗാഫിർ എന്നതിന്റെ അർത്ഥം പോരാ ഗഫൂറിന്, അതിനൊന്നും കൂടെ ശക്തി കിട്ടണം. അതിനേക്കാൾ ഒന്നും കൂടെ ശക്തി കിട്ടണം ഗഫാർ എന്ന പദത്തിൽ. അതെന്താ? എല്ലാം പൊറുക്കും, എത്ര വട്ടവും. ഇമാം മസാലി അങ്ങനെയാണ് എഴുതിയത്. ഗഫാർ എന്ന് പറഞ്ഞാൽ എത്ര വട്ടവും. അപ്പൊ വീണ്ടും വീണ്ടും എന്ത് തെറ്റ് ചെയ്താലും പൊറുക്കും, പൊറുക്കും. നസൂഹായ തൗബ ചെയ്താൽ ആ മനുഷ്യനോട് അല്ലാഹു പൊറുക്കും എന്ന കാര്യം ഉറപ്പാണ്. അതിലൊരു സംശയവും വേണ്ട. മനുഷ്യന്മാരുടെ കൂട്ടത്തില് ലാലിമുമുണ്ട്, ലലൂമുമുണ്ട്, ലല്ലാമുമുണ്ട്. അക്രമിയുണ്ട്, അതിക്രമിയുണ്ട്, പരാക്രമിയുണ്ട്. അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത് അക്രമം പ്രവർത്തിച്ചവർ അക്രമിയുണ്ട്, അവിക്രമിയുണ്ട്, പരാക്രമിയുണ്ട്. അക്രമിക്ക്, വാലിമായ അക്രമിക്ക് പൊറുക്കാൻ ഗാഫിറായ അള്ളാഹു, അതിക്രമിയായ വലൂമിന് പൊറുക്കാൻ ഗഫൂറായ അള്ളാഹു, പരാക്രമിയായ വല്ലാമിനോട് പൊറുക്കാൻ ഗഫാറായ അള്ളാഹു. ഇമാം മസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, എന്തിനു പേടിക്കണം? തൗബ അങ്ങോട്ട് ചെയ്യാൻ റെഡിയാണോ, അല്ലാഹു പുറത്തു തരാൻ റെഡിയാണോ, പക്ഷെ പിന്നെ തിരിച്ചു നടക്കൂല എന്നൊരു ഉറപ്പ് വേണം. അങ്ങനെ ഉറപ്പെടുത്തിട്ട് തൗബ ചെയ്തതാ വീണ്ടും തിരിച്ചു നടന്നു, തിന്മയിലേക്ക് തന്നെ തിരിച്ചു നടന്നു. പക്ഷെ പിന്നെയും അയാൾക്ക് കുറ്റബോധം തോന്നി, നസൂഹായ തൗബ അങ്ങ് ചെയ്തു. എന്നാൽ അല്ലാഹു വീണ്ടും പൊറുക്കൂല എന്ന് പറയാൻ പറ്റുമോ? പൊറുക്കും. ഇനി തിന്മയിലേക്ക് നടക്കരുത്. അവസാനം നസൂഹായ തൗബ ചെയ്തിട്ടാണ് ആ മനുഷ്യൻ മരിച്ചതെങ്കിൽ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്ന. പക്ഷേ ഇതിൽ വഞ്ചിതരാവരുത്. ഇത് കരുതി തെറ്റുകുറ്റങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഉണ്ടാക്കി വെക്കാൻ പാടില്ല. കാരണം നമ്മൾ അറിയാതെ വന്നു പോകുന്നത് തന്നെ പൊറുപ്പിക്കാൻ മാത്രമുണ്ട് അല്ലേ. ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊന്ന് എണ്ണി നോക്കണ്ട, അപ്പൊ തിരിയും. അതിനനുസരിച്ച് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് പാപം പൊറുപ്പിക്കണല്ലോ എന്ന് കരുതിയിട്ട് പാപം ചെയ്യണ്ട. മഞ്ചേരിയിൽ നിന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ തങ്ങള് വയലു പറയുമ്പോ, ഉസ്താദ് വയലു പറയുമ്പോ, നിങ്ങൾ വയലു പറയുമ്പോ ഇന്നൊന്ന് പറയണം, എന്റെ ഒരു പാർട്ട്ണർ ഉണ്ട്, അദ്ദേഹം ഈ സദസ്സിലുണ്ട്, അദ്ദേഹത്തിന്റെ പരിപാടി നല്ല നിസ്കാരമുള്ള മനുഷ്യനാ, സദഖയും ദാനവും ഒക്കെ ഉള്ള മനുഷ്യനാ, ദീനി ചിട്ടയിൽ നടക്കുന്ന മനുഷ്യനാണ്. പക്ഷെ പണക്കാരിൽ ചില പണക്കാർക്കുള്ള ഒന്ന് രണ്ട് രോഗങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഞാൻ ചോദിച്ചു അതെന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചില പണക്കാർ, അങ്ങനെ തന്നെ പറഞ്ഞത്, ചില പണക്കാർക്കുള്ള രോഗങ്ങൾ. അതൊന്ന് അയാൾ പറഞ്ഞു, പുതിയ പുതിയ കുപ്പി ഇടക്കൊന്ന് പൊട്ടിച്ചു നോക്ക്. രണ്ട്, സാധാരണ കിലുങ്ങുന്ന വളയുടെ ശബ്ദം കേട്ടാ പോരാ, പുതിയ വള കിലുക്കണം. ഇതാണ് ഇയാളുടെ പ്രശ്നം. ഈ രണ്ട് വിഷയമാണ് ഇയാളുടെ പ്രശ്നം. ഇത് ചുരുക്കം ചില മുതലാളിമാർക്കുള്ള വീക്ക്നെസ്സുകളാണ്. ചുരുക്കി പറഞ്ഞാൽ മദ്യപാനവും വ്യഭിചാരവും, ഇതാണ് ഇയാളുടെ ഏറ്റവും വൃത്തികെട്ട ഏർപ്പാട്. അത് ഇടക്കിടെ ഇയാളിൽ നിന്നുണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ദിവസം ഇദ്ദേഹം പറയാ, പാർട്ട്ണറായ ഇദ്ദേഹം അയാളുടെ പാർട്ട്ണറോട് ചോദിച്ചു, മോനെ ഇത്രയൊക്കെ സംഭാവന കൊടുക്കുന്ന, നല്ല സദസ്സുകൾ തേടി പോകുന്ന, നിസ്കാരം നോമ്പും ഒക്കെ ആയി നടക്കുന്ന നിങ്ങള് ഈ വേണ്ടാത്തരം ചെയ്യുന്നത് എന്തിനാ എന്ന് ചോദിച്ചപ്പോ അയാൾ എന്നോട് മറുപടി പറഞ്ഞു, ഉസ്താദേ അടുത്ത മാസവും സലാത്ത് മജ്‌ലിസ് വരുന്നില്ലേ, അന്ന് പൊറുപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഇത് അപകടമാണ്. അടുത്ത മാസം സലാത്ത് മജ്‌ലിസിന് പോകുമ്പോ തൗബ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണ്ട ജീവിതത്തിൽ. ഇത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെക്കണ്ട. അഡ്വാൻസ് ആയിട്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യാം, ഇത് വേണ്ട. അത് നമ്മൾ അറിയാതെ തന്നെ ജീവിതത്തിൽ വന്നു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
തൗബ ചെയ്യാൻ അവസരം കിട്ടുമെന്ന് ആരാ കണ്ടത്? ചെയ്ത തൗബ നസൂഹാകുമെന്ന് ആർക്ക് ഉറപ്പ് പറയാൻ പറ്റും? ഒറ്റ തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ ചെയ്യരുത്. വന്നുപോയത് എത്ര ഭീമാകാരമുള്ള തെറ്റാണെങ്കിലും പേടിക്കേണ്ട മക്കളെ, ഞാൻ നരകത്തിന്റെ വിറകാണെന്ന് തീരുമാനിച്ച് ഇനി ഈ ഭൂമി സ്വർഗമാക്കട്ടെ എന്ന് ചിന്തിക്കണ്ട. വേഗം മടങ്ങിക്കോ, റബ്ബ് നിങ്ങളെ സ്വീകരിക്കും കേട്ടോ. സ്വീകരിക്കും, സംശയിക്കണ്ട. അതിന് പറ്റിയ ഒന്നാന്തരം പത്താണ് നടുവിലത്തെ പത്തില് വരുന്നത്. നോമ്പ് പതിനൊന്നാമത്തെ രാവ് മുതൽ തുടങ്ങിക്കോ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അതെണ്ണിക്കണക്കാക്കി ചൊല്ലണ്ട. നിങ്ങളെ ജീവിതത്തിൽ എത്ര വട്ടം നിങ്ങൾക്ക് ആ പത്തു ദിവസം കൊണ്ട് ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ ചൊല്ലണം. മുഅ്മിനീങ്ങളെ, അത്രയും തവണ നിങ്ങൾ ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നടുവിലത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്താണ്, അതുകൊണ്ട് പാപം പൊറുക്കണേ എന്ന് പ്രത്യേകം ഒരു ദിക്റ് നമ്മൾ ചൊല്ലി വരുന്നു. എന്നാ നബി തങ്ങൾ പറഞ്ഞു, റമദാനിന്റെ 30 ദിനരാത്രങ്ങളും റമദാനിന്റെ നീണ്ട 30 ദിനരാത്രങ്ങൾ മുഴുവനും ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അതുകൊണ്ടല്ലേ നബിതങ്ങള് ഇന്നലെ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ച ആ സുദീർഘമായ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിക്കണം. പോരാ, അല്ലാഹുവിനോട് പൊറുക്കല്ല തേടുകയും വേണം. ഇത് റമദാനിന്റെ 30 ദിവസവും നമ്മൾ നടത്തേണ്ടതാണ്. ഞാൻ മഗ്ഫിറത്തിന്റെ 10 എന്ന് വേർതിരിച്ച് പറഞ്ഞപ്പൻ രണ്ടാമത്തെ 10 പറഞ്ഞതാണ്. 30 ദിവസവും ദ്വാരക്കാൻ നബി പഠിപ്പിക്കുകയാണ്, രണ്ട് കാര്യം നിങ്ങളെ റബ്ബിനേറെ ഇഷ്ടമാണ്, ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, മറ്റൊന്ന് അസ്തഗ്ഫിറുല്ലാ. രണ്ട് കാര്യം അത് ചോദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നിവൃത്തിയുമില്ല. രണ്ട് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതാണ് ആ കാര്യങ്ങള്? ഒന്ന് സ്വർഗം ചോദിക്കുക, നരകത്തെ തൊട്ട് അഭയം തേടുക. അത് നാളത്തെ പ്രഭാഷണ വിഷയം. നരകത്തിന്റെ ഭീകരമായ ചിത്രം പറഞ്ഞ് പേടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ് പിരിയണം. ഇൻഷാല്ലാ നാളെ പറയാം നരകമോചനം. ഏതാവട്ടെ, ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. എന്നിട്ട് നമ്മൾ ഇത്ര അധികരിപ്പിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ചോ. ആ ദിക്റാണ് ഇപ്പൊ നമ്മൾ ഈ ചൊല്ലി വരുന്നത്. മാസം കണ്ട് കണ്ടോലോ എന്ന് പറഞ്ഞാൽ, മാസം കണ്ടു എന്നുള്ള വിവരം കിട്ടിയാൽ പള്ളി മുനാരത്തിൽ നിന്ന് പൊങ്ങിക്കേട്ടു, ഉയർന്നു കേട്ടു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ ദിക്ർ ചെയ്യേണ്ടത് എത്ര തവണയാ? നബിതങ്ങളുടെ കൽപ്പന ഫസ്തഗ്ഫിറു, നിങ്ങൾ അധികരിപ്പിച്ചു ചൊല്ലണം. ഇത് കുറച്ചൊന്നും ചൊല്ലിയാ പോരാ, കൂടുതൽ ചൊല്ലാൻ പറ്റിയാൽ അത്രത്തോളം ഖൈറാണ്. നമ്മൾ എത്ര ചൊല്ലുന്നുണ്ട്? ഫസ്തഗ്ഫിറു എന്ന് പറഞ്ഞ ആ വാക്കിനോട് നമ്മൾ കൂറ് പുലർത്തുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചു, ഇതെണ്ണി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു 10,000 തവണയൊക്കെ റമദാനിൽ ഇത് ചൊല്ലുന്നുണ്ടോ ആവോ? നമ്മളെ കൂട്ടി നോക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിന്റെ ദയനീയമായ അവസ്ഥ കണ്ടത്. നിങ്ങൾക്ക് തോന്നില്ലേ ഒരു 10,000 വട്ടമൊക്കെ ആകുന്നുണ്ടാവും? റമദാൻ 30 ദിവസേ. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങോട്ട് ആലോചിക്കുമ്പോൾ 10,000 വട്ടമൊക്കെ എന്തായാലും ഉണ്ടാവും ഉസ്താദേ, കാരണം ദുഹ്റക്കും ചെല്ലണം, അസർക്കും ചെല്ലണം, മഗ്രിബിനും ചെല്ലണം, ഇഷാവിനും ചെല്ലണം, സുബഹിക്കും ചെല്ലണം, തറാവീഹിൽ 4-4 റക്അത്ത് കൂടുമ്പോ ഒക്കെ ചെല്ലണം അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ കണക്ക് കൂട്ടുമ്പോ 30 ദിവസം ചെല്ലുമ്പോ എത്ര ഉണ്ടാവും? 10,000 ഒക്കെ എന്തായാലും ആവും. ഇല്ല, 1,000 പോലും ആകുന്നില്ല.
സത്യതാണ്. നിസ്കാരത്തിന്റെ ശേഷം ഒരു മൂന്ന് വട്ടം ചൊല്ലി നിർത്തേണ്ടതല്ല. നിസ്കാരത്തിന്റെ ശേഷം ഏതായാലും ചൊല്ലുക. നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥനക്ക് കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ആ സമയത്ത് ചൊല്ലണ്ട എന്ന് പറയുന്നത് അക്രമമാണ്, അക്രമമാണ്. അപ്പോൾ എന്തായാലും ചൊല്ലണം, പക്ഷെ അവിടെ നിർത്തല്ലേ. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇത് ചൊല്ലണം. നമ്മളിപ്പോ എത്ര തവണ ചൊല്ലുന്നുണ്ട് എന്നാ കണക്ക് കൂട്ടി വെച്ചത്? ഒന്ന് കൂട്ടി നോക്ക്. അഞ്ചു വക്കത്ത് നിസ്കാരം, മൂന്ന് തവണ അഞ്ചു വക്ത നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ഇത് ചൊല്ലും. അപ്പൊ ഈ മൂന്ന് പതിനഞ്ച് തറാവീഹ് നിസ്കാരങ്ങളിൽ ഓരോ തറവീഹത്തുകളിലും നാല് നാല് റക്അത്തുകളിൽ ഒന്ന് വിശ്രമിക്കും. അതുകൊണ്ട് ആ തറാവീഹ് എന്നതിന് പേര് വന്നു. സ്വലാത്തു നിക്രൊക്കെ ചൊല്ലിട്ട് ഒന്ന് വിശ്രമിക്കും. അപ്പോ ആ ഓരോ തറവീഹത്തുകളിലും നമ്മള് ഒരു മൂന്ന് വട്ടം അപ്പോഴും ചൊല്ലാറുണ്ട്. അങ്ങനെ ഐ നാല് ഇരുപത്, അങ്ങനെയൊരു നാല് ഐ മൂന്ന് പതിനഞ്ച്, പതിനഞ്ചും പതിനഞ്ചും മുപ്പത്. ഒരു ദിവസം ചെല്ലണതാ നമുക്ക് തോന്നി ഒരുപാടുണ്ട്. മുപ്പത് തവണ മുപ്പതേ ഇൻറ്റു മുപ്പത് എത്ര? 900 തവണ. ഇത് ആർക്കാ കിട്ടണത് അറിയോ? റമദാൻ 30 ദിവസവും അഞ്ച് വഖ്തും ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ഇമാമ് മറക്കും ചെയ്യരുത് അല്ലേ? ഇമാമ് ചെല്ലാൻ മറന്നാ പിന്നെ നമ്മള് ചെല്ലലില്ലല്ലേ. ഇമാമ് മറന്നു എന്നാലും ഞാൻ ചെല്ലട്ടെ എന്നില്ല. ചെല്ലാൻ ഞാൻ ലാഭം കരുതിയിട്ട് നമ്മൾ എഴുന്നേറ്റ് പോരുകയാണ്. ഇതിന്റെ ഗൗരവം ചിന്തിക്കാനാണ് ഞാൻ അങ്ങനെ തന്നെ നിങ്ങളോട് പറയുന്നത്. ജമാഅത്തായി നിസ്കരിക്കുകയും ഇമാമ് മറക്കാതിരിക്കുകയും ചെയ്താൽ കിട്ടുന്ന കണക്കാണ്. കഴിഞ്ഞില്ല. തറാവീഹ് നിസ്കാരത്തിലൊക്കെ സുബ്ഹാനല്ലാഹ് ഈ സല്ലുവാല നബി ഒക്കെ പറയുമ്പോ അപ്പോഴല്ലേ ഒരു കൂട്ടര് തരി കുടിക്കാൻ പോവുക, പായസം കുടിക്കാൻ പോവുക അല്ലേ? ആ സമയമൊക്കെ അതിന് ഉപയോഗപ്പെടുത്തില്ല. ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോവുക, ഇതൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. എവിടെന്നാ തട്ടിക്കിഴിച്ചിട്ട് നമുക്ക് 900 ഉണ്ടാവില്ല, 900 ഉണ്ടാവില്ല. നമുക്കൊക്കെ കിട്ടുക ഒരു 100-300 തവണയായിരിക്കും ആകെ ഒരു മാസം ചെല്ലിയാൽ ഇത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ സദസ്സിനോട് ഒരൊറ്റ തീരുമാനം, ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഒരു 100 വട്ടം ചെല്ലാൻ പറ്റൂലേ? ഒരു ദിവസം 100 വട്ടം കൂടുതൽ വേണ്ട. 100 വട്ടം ചെല്ലാൻ ഒരു പ്രയാസവും ഇരുന്നാൽ ചെല്ലിയാ വേഗം കഴിയും. അല്ലെ, രണ്ടോ മൂന്നോ സമയങ്ങളിലായിട്ട് ചൊല്ലിക്കോ. 100 വട്ടം ചൊല്ലിയാല് 3000 വട്ടം, അപ്പോഴും അത്രേ ആകണുള്ളൂ. നമ്മൾ വിചാരിച്ച 10,000 മുക്കൊക്കെ എത്തണമെങ്കിൽ കാര്യമായിട്ട് പണിയെടുക്കണം.